ഹായ് സ്റ്റുഡൻസ് വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷത്തെ ബി എ ബി എസ് സി കോമൺ കോഴ്സ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം മലയാള സാഹിത്യം ഒന്ന് എന്ന വിഭാഗത്തിൻ്റെ സിലബസിൽ ഉൾപ്പെട്ട വടക്കൻ പാട്ട് ആണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വടക്കൻ പാട്ട് വിഭാഗത്തിൽ വരുന്നത് ആറ്റുമ്മണമേലുണ്ണിയാർച്ച കൂത്ത് കാണാൻ പോയ കഥയാണ് നിങ്ങൾക്കറിയാവുന്ന കഥയാണ് എങ്കിലും നമുക്ക് വീണ്ടും പഠിക്കാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം വടക്കൻ പാട്ടിനെക്കുറിച്ച് പറയട്ടെ കേരളത്തിലെ മറ്റ് ഭൂവിഭാഗങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ പ്രത്യേകിച്ച് സാംസ്കാരിക പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഈ ഉത്തര മലബാർ എന്ന് പറയുന്ന സ്ഥലം ഉത്തരമലബാറിന് മാത്രമായ കലാ സാംസ്കാരിക രൂപങ്ങൾ ധാരാളമുണ്ട് അത് ശരിക്കും മലയാള സാഹിത്യത്തിൽ ഒരു മുതൽക്കൂട്ട് കൂടിയാണ് ഈ ഉത്തരമലബാറിലെ സാഹിത്യ രൂപങ്ങൾ ശരിക്കും പറഞ്ഞില്ലേ കലാ സാംസ്കാരിക രൂപഭാവങ്ങൾ അവർക്ക് വ്യത്യസ്തമാണ് തോറ്റം പാട്ടുകളുടെയും വടക്കൻ പാട്ടുകളുടെയും പാട്ടുകളുടെയും ഒക്കെ സങ്കലന ഭൂമിയാണത് അതുകൊണ്ട് തന്നെ തോറ്റമ്പാട്ടുകളും വടക്കൻ പാട്ടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗം ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പ്രത്യേകിച്ച് നാടൻപാട്ടിനെ പോലെ തലമുറയായി ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് വാമൊഴിയായി പകർത്തപ്പെട്ടത് തന്നെയാ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടക്കൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടക്കൻ പാട്ടുകൾ വീരാബദാനങ്ങളാണ് വീരന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീരന്മാരെ സ്തുതിച്ചു കൊണ്ടുള്ള പാട്ടുകളാണ് തൊഴിലിടങ്ങളിലാണ് ഈ പാട്ടുകളും പാടിപ്പോന്നിരുന്നത് എന്ന് സത്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിലെ അധ്വാനത്തിൻ്റെ ഭാരം കുറയ്ക്കുക പാട്ടിൽ മുഴുകുമ്പോൾ ജീവിതത്തിലെ പ്രയത്നത്തിൻ്റെ ഭാരം ലഘൂകരിക്കപ്പെടാൻ കഴിയും ലഘൂകരിക്കാൻ കഴിയും അപ്പോൾ സംഘം ചേർന്നുള്ള അവതരണമായതിനാൽ തൊഴിൽ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ജനതയെ ഈ പാട്ടിലൂടെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും വടക്കൻ പാട്ടിൻ്റെ ഒരു വിജയമാണ് കാർഷിക വൃത്തിയുടെ പ്രാധാന്യം കുറഞ്ഞതോടെ വടക്കൻ പാട്ടുകളുടെ മുഖ്യ കേന്ദ്രങ്ങളായ കൃഷിയിടങ്ങളും ഒപ്പം പാട്ടുകളും അപ്രത്യക്ഷമായി എന്ന് നമ്മൾക്ക് കാണാൻ പറ്റും വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ വടക്കൻ പാട്ടുകൾക്ക് അനുഷ്ഠാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ശ്രദ്ധിക്കണം പക്ഷേ നാടൻ പാട്ടുകളിൽ നമ്മൾ തോറ്റൻ പാട്ടുകളൊക്കെ കണ്ടു അതിനനുഷ്ഠാന കലയുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഈ വടക്കൻ പാട്ടുകളിൽ ഇങ്ങനെ അനുഷ്ഠാനകഥയുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല ആദ്യം ഒരാൾ പാടും മറ്റുള്ളവർ അത് ഏറ്റുപാടുന്ന രീതിയാണ് വടക്കൻ പാട്ടുകളിൽ വടക്കൻ പാട്ടുകളിൽ തന്നെ നാട്ടിപ്പാട്ട് പൊരിപ്പാട്ട് കളപ്പാട്ട് എന്ന പേരിലൊക്കെ പാട്ടുകളുണ്ട് എന്ന നിലയിലും പാട്ടുകൾ എന്ന രീതിയിലൊക്കെ ഇവയുണ്ട് ചില സ്ഥലങ്ങളിൽ ഇവയെ ചാരൻ പാട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഒരു ജനകീയ ഗാനങ്ങളിൽ അല്ലെങ്കിൽ ഈ മുമ്പേ പറഞ്ഞു വെച്ച ഈ ജനകീയ ഗാനങ്ങളിൽ പാട്ടിനും കഥയ്ക്കും ഏറെ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം വടക്കൻ പാട്ട് നമുക്ക് പഠിക്കാനുള്ള വടക്കൻ പാട്ട് ജന്മം കൊണ്ടത് കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ ആണ് അപ്പോൾ വടക്കൻ പ്രദേശങ്ങളിൽ പാടി വരുന്നതും ആ പ്രദേശത്തിലുള്ള സംഭവങ്ങളെ പ്രതിപാദിക്കുന്നതും കൊണ്ട് വടക്കൻ പ്രദേശങ്ങളാണ് ഈ പാട്ട് രൂപം കൊണ്ടത് നമ്മൾ ശ്രദ്ധിക്ക മനസ്സിലാക്കണം വടക്കൻ പാട്ടിലെ ഇതിവൃത്തങ്ങളെ യഥാർത്ഥ ഇത് യഥാർത്ഥ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ അവയെ അതായത് വടക്കൻ പാട്ടിലെ ഇതിവൃത്തങ്ങൾ നമുക്കൊന്ന് തരംതിരിച്ചാൽ ഭാഗങ്ങളായി തിരിച്ചാൽ യഥാർത്ഥ സംഭവങ്ങളുണ്ട് അർത്ഥസത്യങ്ങളുണ്ട് മുഴുവൻ സത്യ സത്യമല്ല അർത്ഥസത്യങ്ങൾ പിന്നെ ഭാവനയിൽ നിന്നൊക്കെ ജന്മം കൊണ്ട രീതിയിലൊക്കെ വടക്കൻ പാട്ട് രൂപം പെട്ടിട്ടുണ്ട് വടക്കൻ നമുക്ക് പഠിക്കാൻ ഉള്ള ഈ വടക്കൻ പാട്ടിൽ തച്ചോളിപ്പാട്ടുകളും പുത്തൂരം പാട്ടുകളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കണം വടക്കൻ പാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ തച്ചോളിപ്പാട്ടും പുത്തൂരം പാട്ടുകളാണ് ഇത് രണ്ട് തറവാടിനെ കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ധാരാളം ഒറ്റപ്പാട്ടുകളുമുണ്ട് ചെറുതും വലുതുമായ ആയിരത്തിലധികം പാട്ടുകളുണ്ട് എന്നാണ് പണ്ഡിതർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരങ്ങൾ തച്ചോളി പാട്ടുകൾ നായർ സമുദായത്തിൻ്റെ മേന്മ കാണിക്കുന്നതൊക്കെയാണെങ്കിലും പുത്തൂരം പാട്ടുകൾ ഈവ ഈ സമുദായ അതായത് ഈഴവ സമുദായത്തിൻ്റെ മേന്മകൾ കാണിക്കുന്നതാണ് ശ്രദ്ധിക്കണോട്ടോ പാട്ടുകൾ നായർ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ വീണ്ടും പറയട്ടെ പാട്ടുകൾ നായർ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ പുത്തൂരം പാട്ടുകൾ ഈഴവ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഓരോ പ്രദേശത്തും ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ വിവരിക്കുന്നവയാണ് പാട്ടുകളിൽ ഏറെയും ഇതിവൃത്തം അന്നത്തെ സമുദായങ്ങളെയും ആചാരങ്ങളെയും ജാതി മര്യാദകളെയും ആ സമുദായ അനീതികളെയും ഈ പാട്ടുകളിൽ വിവരിക്കുന്നത് നമുക്ക് കാണാം സമുദായ നീതികളെയും അനീതികളെയും ഒക്കെ പറയുന്നുണ്ട് ആചാരങ്ങൾക്ക് ഭംഗമില്ലാതെ പ്രത്യേകിച്ച് നിയമാനുസൃതമായി ഒരു കാലത്തെ കഥയാണ് പുത്തൂരം പാട്ടുകൾ ആചാരങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ല ആരും ആചാരങ്ങളെ ലംഘിക്കാറില്ല ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിയമാനുസൃതമായിട്ട് ജനങ്ങൾ നടന്നിരുന്നൊരു കാലത്താണ് ഈ കഥ ആ കഥയാണ് പുത്തൂരം പാട്ട് നായർ പ്രഭുത്വം കൊടികുത്തി കൊടികുത്തിവാണതും കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലുള്ളതുമായ കാലമാണ് പക്ഷേ ഉദയനൻ്റെ കാലഘട്ടം പതിമൂന്നും പതിനാലും നൂറ്റാണ്ടുകൾ ധാർമ്മിക നിലവാരം പുലർത്തിയ കാലമായിരുന്നു പോ എങ്കിൽ പോലും പതിനഞ്ചും പതിനാറും അത്ര നീതി പുലർത്തിയൊരു കാലമായിരുന്നില്ല എന്ന് വേണം നമ്മൾ കാണേണ്ടത് ഒരു നാടുവാഴി അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രഭുക്കന്മാർ പ്രഭുവർഗങ്ങൾ അവരെ അനുവർത്തിച്ച് വരുന്ന കീഴാളന്മാർ ഏറ്റവും താഴെത്തട്ടിൽ ഏഴകളായ നമ്മൾ കണ്ട അടിസ്ഥാന വർഗം തൊഴിലാളികൾ ഈ വ്യവസ്ഥയാണ് അന്ന് സമൂഹത്തിൻ്റെ തലമെന്ന് പറയുന്നത് തച്ചോളിപ്പാട്ടുകളും ഒറ്റപ്പാട്ടുകളിലും കഥാനായകനെ ആദ്യത്തെ വരിയിൽ തന്നെ പരിചയപ്പെടാം ദീപം വെച്ച് ദൈവത്തെയും നാടിനെയും വർണ്ണിച്ചുകൊണ്ട് പാട്ട് തുടങ്ങുന്ന രീതിയാണ് പുത്തൂരം പാട്ടുകൾ ഇപ്പോൾ പുത്തൂരം പാട്ടുകളിൽ ശ്രദ്ധിക്കണം ദീപം വെച്ച് ദൈവത്തെയും നാടിനെയും വർണ്ണിച്ചുകൊണ്ടാണ് പാട്ട് തുടങ്ങുന്നത് പക്ഷേ പക്ഷെ ഒറ്റ പാട്ടുകളിലും കഥാനായകനെ ആദ്യത്തെ വരിയിൽ തന്നെ നമുക്ക് കാണിച്ചു തരും ഉദാഹരണത്തിന് കുഞ്ഞി പാട്ട് പൂമാത പൊന്നമ്മയുടെ പാട്ടൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ വടക്കൻ പാട്ടിലെ പാട്ട് എന്ന് വടക്കൻ പാട്ടുകളെ പാട്ട് എന്ന് പറയുമെങ്കിലും വടക്കൻ പാട്ടുകൾ മനുഷ്യ മനസ്സിലെ വീരതിഹാസങ്ങളുടെ കഥ തന്നെയാണ് അല്ലെങ്കിൽ വീരപുരുഷന്മാരുടെ അല്ലെങ്കിൽ വീരവനിതയുടെ ജീവിതമാണ് വടക്കൻ പാട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒട്ടുമിക്ക വടക്കൻ പാട്ടുകളും അംഗവും പൊയ്ത്തും പൊയ്ത്തിൽ ജയിക്കുന്ന വീരനായകന്മാരുടെ പ്രകീർത്തനങ്ങളുമാണ് പാടുന്നത് കളരി വിദ്യയുടെ പ്രഭാവകാലമായിരുന്നു വടക്കൻ പാട്ടുകളുടെ കാലമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ അതൊക്കെ സിനിമകളിലൊക്കെയാണ് കാണാൻ പറ്റുകയുള്ളു തുളുനാടൻ ഗുരുക്കളെ വരുത്തി കളരി അഭ്യാസം പഠിക്കുന്ന ഒട്ടനവധി നായിക നായകന്മാരുണ്ട് ചേഖവറിൻ്റെ ചോറ് വാൽ കണയിലാണ് വാൽക്കണയിലാണ് അല്ലെങ്കിൽ വാളിൻ്റെ കണയിലാണെന്ന് കരുതി നടന്നവരായിരുന്നു ആരോ അമ്മൽ പോലെ ഉള്ളവരൊക്കെ വീണ്ടും പറയുമ്പോൾ നായിക നായകന്മാരുടെ മേനിയുടെ അഴക് അവരുടെ സാഹസികത ഒക്കെ വർണ്ണിക്കുമ്പോഴിങ്ങനെ പൊലിപ്പിച്ച് വടക്കൻ പാട്ടിൽ നമുക്ക് കാണാം സ്ത്രീക്ക് ഉന്നത പദവിയുള്ള സമൂഹമാണ് വടക്കൻ പാട്ടിൽ അല്ലെങ്കിൽ സ്ത്രീ ഉന്നത പദവിയുള്ള ഒരു സ്ഥാനത്താണ് വടക്കൻ പാട്ടിൽ ജീവിച്ചിരുന്നതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിവിധ തരത്തിലുള്ള ചങ്ങരക്കെട്ടുകളിൽ സ്ത്രീ ബന്ധിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പഠിക്കാൻ പോകുന്ന കഥാപാത്രമായ ആറ്റുമണമേലെ ഉണ്ണിയാർച്ച അവൾക്ക് ദാസിമാരെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെങ്കിലും തനിച്ചായിരുന്നു പുലരുവാൻ ഏഴര രാവിലപ്പോൾ എഴുന്നേറ്റ് ഭർത്തഗൃഹത്തിലെ ജോലികളെല്ലാം ചെയ്യണമായിരുന്നു അവൾ തോഴിമാരുണ്ട് പക്ഷെ അവൾക്ക് ഈ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ഈ വടക്കൻ പാട്ടിൽ സ്ത്രീകളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അന്ന് സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത പദവി ഉണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും യാഥാര് യാഥാര്ത്ഥ്യം അതല്ല അതാണ് ഉദാഹരണമായി പറഞ്ഞത് നമ്മളുടെ ആറ്റുമണമേലെ ഉണ്ണിയാർച്ച പുലരാൻ ഏഴര രാവിലുള്ളപ്പോൾ എഴുന്നേക്കണം ദാസിമാരൊക്കെ ഒരുപാടുള്ളവളാണ് പക്ഷേ ഭർത്തഗൃഹത്തിലെ പണി മുഴുവൻ ജോലി മുഴുവൻ അവൾ ചെയ്തു തീർക്കണം മക്കത്തായ സമുദായമായിരുന്നു ചേകവന്മാരുടെ ഇടയിൽ സ്ത്രീധന സമ്പ്രദായം വരെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിരുന്നു ഉണ്ണിയാർച്ചയുടെ വിവാഹം ആയിരത്തി ഒന്ന് അച്ചാരം വെച്ച് ആയിരത്തൊന്നിൻ്റെ വെണ്മ പൊന്നും തുലാം തൂക്കി പാത്രം പശുവിൻ ആയിട്ടാണ് ഉണ്ണിയാർച്ച ഭർത്തഗൃഹത്തിലേക്ക് എത്തുന്നത് അതാണ് ഇതുണ്ട് അതായത് സ്ത്രീധന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം പക്ഷേ ധീരതയുടെ കാര്യത്തിൽ പുരുഷന്മാരെ അതിശയിപ്പിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവും കൂടിയാണ് ഉണ്ണിയാർച്ച നമ്മൾ ഈ കഥയിൽ പഠിക്കുന്നത് കൂത്തുകാണാൻ ഉണ്ണിയാർച്ച പോവുകയാണ് നാദാപുര അങ്ങാടിയിലെ റൗഡികളെ ഒതുക്കുന്ന ഉണ്ണിയാർച്ചയെ നമുക്ക് കാണാം പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല ആണായ നിങ്ങൾ വിറയ്ക്കുന്നത് എന്തേ എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്ന് അവൾ ഭർത്താവായിട്ടുള്ള കുഞ്ഞിരാമനോട് ചോദിക്കുന്നുണ്ട് സ്ത്രൈണമായ പ്രതിരോധ ശബ്ദം പല വടക്കൻ പാട്ടുകളിലും നമുക്ക് കാണാം സ്ത്രീ ശബ്ദം കാണാം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനും സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവേശിക്കാനുമുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇത് ജന്മം കൊള്ളുന്നത് പല പാട്ടുകളും പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവതിയുടെയും അതിൽ നിന്ന് അവളെ തടയുന്ന വ്യവസ്ഥയുടെയും സംഘർഷത്തിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോകുന്നിടത്തും ഇതുതന്നെ സംഭവിക്കുന്നു കാവിലും ചാത്തോത്ത് കുഞ്ഞി കുഞ്ഞിച്ചിരി തിറ കാണാൻ പോകുന്നിടത്തും തച്ചോളി തച്ചോളിക്കുമ്പ കുഞ്ഞൻ പെരുമാളെ കൈതൊഴാൻ പോകുന്നിടത്തും ഇതേ കാര്യങ്ങൾ ഇതൊക്കെ ഓരോ നാടൻ പാട്ടിലും സോറി വടക്കൻ പാട്ടും അതിലെ ധീരവനിതകളെയുമാണ് ഇപ്പോൾ പറഞ്ഞത് ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് സ്ത്രീകൾ വഴി നടക്കുമ്പോൾ വരാവുന്ന ആപത്തുകളെ ചൂണ്ടിക്കാട്ടുന്ന പാട്ടുകൾ ധാരാളം കൂത്തു കാണാൻ പോകുന്ന ഉണ്ണിയാർച്ചയെ പിന്തിരിപ്പിക്കാൻ കുഞ്ഞിരാമൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല കുഞ്ഞിരാമനും കൂടി ഇത്തരം ഭയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഏത് തരം ഭയങ്ങൾ അതായത് സ്ത്രീകൾ തനിയെ വഴി നടക്കുമ്പോൾ വരുന്ന ആപത്തുകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോഴേ ഞാൻ പാടത്തിലേക്ക് പോവുകയാണ് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല കാരണം അതിന് നമ്മൾക്ക് സമയമില്ല അപ്പം പാഠം നമുക്ക് പഠിക്കാനുള്ള പാഠം ഇങ്ങനെയാണ് അപ്പോൾ ആ കവിതയെ ഞാൻ ഇങ്ങനെ ചുരുക്കി പറയാൻ പോവുകയാണ് ശ്രദ്ധിക്കുക പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച വിവാഹശേഷം ശേഷം ആറ്റുമണംമേലെ കുഞ്ഞിരാമൻ്റെ ഭാര്യയായിട്ട് കഴിയുന്ന കാലം കേൾക്കുക പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച വിവാഹത്തിന് ശേഷം ആറ്റുമണംമേലെ കുഞ്ഞിരാമൻ്റെ ഭാര്യയായി മാറി രണ്ട് വീട് മനസ്സിലായല്ലോ പുത്തൂരം വീടാണ് അവളുടെ വീട് അവളെ വിവാഹം ചെയ്ത് ആറ്റും മണംമേലെ കുഞ്ഞിരാമൻ കൊണ്ടുവന്നു കാലത്ത് അങ്ങനെ കഴിയുന്ന ആ കാലത്ത് രാത്രിയിലൊരു സ്വപ്നം കണ്ട് ഉണ്ണിയാർച്ച ഉണർന്നു ലോകനാർക്കാവിൽ പൂരവും അയ്യപ്പൻകാവിൽ വിളക്കും നടക്കുന്നു അയൽക്കാരികളായ സ്ത്രീകൾ കൂത്ത് കാണാൻ പോകുന്നുണ്ട് അവർക്ക് ഉത്സവത്തിന് പോകണമെന്നുള്ള മോഹം വർദ്ധിച്ചു വന്നു ആർക്ക് ഈ അയൽവക്കക്കാരികളായ സ്ത്രീകൾ കൂത്തിന് പോകുന്നുണ്ടെന്ന് അവൾ കേട്ടപ്പോൾ അവൾക്കും ഉത്സവത്തിന് പോകണമെന്ന ആഗ്രഹം വർദ്ധിച്ചു പുലരാൻ ഏഴര രാവിലുള്ളപ്പോൾ ഞെട്ടിയുണർന്ന് ഉണ്ണിയാർച്ച മുടി കുടഞ്ഞ് കെട്ടി വസ്ത്രം കുടഞ്ഞൊടുത്ത് തൻ്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു പ്രഭാതത്തിൽ കൊളുത്താറുള്ള വിളക്ക് കത്തിച്ചു വെച്ചു അപ്പോഴേക്കും പൂങ്കോഴിച്ചാത്തൻ പ്രഭാതമായി എന്ന് ഉദ്ഘോഷിച്ച് വിളിച്ചു പറഞ്ഞു കൂവാൻ തുടങ്ങി പടകാളി മുറ്റത്ത് ചെന്ന് നിന്ന ഉണ്ണിയാർച്ച മണ്ഡപത്തിൻ്റെ അടുത്ത് ചെന്ന് ഭൂമി തൊട്ട് നിറകിയിൽ വെച്ച് സൂര്യഭഗവാനെ കൈതൊഴുതു മുറ്റമടിക്കാനുള്ള ചൂലുമെടുത്ത് മുറ്റമടി അങ്ങ് തുടങ്ങി അതിനുശേഷം അടിതളി പൂജ കഴിഞ്ഞ് നാലുകെട്ടിനകത്തേക്ക് കടന്നു ചെന്നു പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെച്ച് രാവിലത്തെ കഞ്ഞിക്കുള്ള വെള്ളം കോരി അടുപ്പിൽ വെച്ചു നാഴിയെടുത്ത് അഞ്ച് നാഴി അളന്നെടുത്തു ആദ്യം വെള്ളത്തിലും പിന്നീട് പാലിലും കഴുകി പദം വരുത്തി കേൾക്കണേ അരി കഴുകിയത് ശ്രദ്ധിക്കുക ആദ്യം വെള്ളത്തിലും പിന്നീട് പാലിലും കഴുകി പദം വരുത്തി അടുപ്പത്തിട്ടു പിന്നീട് കഞ്ഞിക്ക് ഒരു കറിയും തയ്യാറാക്കി ഉണ്ണി ആർച്ച ഉമ്മിക്കരിയും വെള്ളവും എടുത്ത് ിക്കരി പല്ല് തയ്ക്കാൻ വെള്ളമെടുത്ത് നാ നാലുകെട്ടിനകത്ത് കടന്ന് അച്ഛനെ വിളിച്ചു ആരാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തോട് ഞാനാണ് വിളിച്ചതെന്ന് വിളിച്ചു പറഞ്ഞു എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ച അച്ഛനോട് രാവിലത്തെ കഞ്ഞി കുടിക്കാനാണ് ഉണ്ണിയാർച്ച പറഞ്ഞു രാവിലത്തെ കഞ്ഞി കുടിക്കാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു നേരം നേരം പുലർന്നില്ലല്ലോ കഞ്ഞി കുടിക്കാൻ നേരമായില്ലോ എന്ന് പറഞ്ഞ അച്ഛനോട് ഉണ്ണിയാർച്ച തൻ്റെ ആഗ്രഹം പറഞ്ഞു പുത്തൂരം വീട്ടിൽ നിന്ന് വന്നതിൽ പിന്നെ കാഴ്ചയും വേലയും ഞാൻ കണ്ടിട്ടില്ല ഉത്സവം ഞാൻ കണ്ടിട്ടില്ല അല്ലിമലർക്കാവിൽ കൂത്തും അയ്യപ്പൻ കാവിൽ വിളക്കും നടക്കുകയാണ് അയൽ വീടുകളിലെ സ്ത്രീകളെല്ലാം പോകുന്നുണ്ട് എന്നവൾ പറഞ്ഞു അല്ലിമലർക്കാവിലും കാവിലും അഞ്ജനക്കാവലുമൊക്കെ നീ ആരെ കൂട്ടി തുണ പോകും എന്ന് അച്ഛൻ ഉണ്ണിയാർച്ചയോട് ചോദിച്ചു എൻ്റെ ഭർത്താവിനെ തുണ കൂട്ടി എന്നായിരുന്നു അവളുടെ ഉറച്ച മറുപടി അത് കേട്ട അച് അത് കേട്ട അച്ഛനവന് നേരമുണ്ടാവില്ലെന്നും എന്നും പുതുശ്ശേരിയിൽ പയറ്റുണ്ട് എന്നും പയറ്റ് തുടങ്ങിയാൽ പയറ്റ് എന്ന് പറഞ്ഞ അർത്ഥം വ്യത്യസ്തമായി ചിന്തിക്കരുത് കളരിപ്പയറ്റ് പയറ്റ് തുടങ്ങുമ്പോൾ ആയിരം പണം കിട്ടും നിർത്തുമ്പോൾ ആയിരത്തൊന്നും കിട്ടും അതുമാത്രവുമല്ല എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ നാഗപുരമെന്നും വളർക്കോട്ടെന്നും നീ കേട്ടിട്ടില്ലേ എന്ന ചോദിക്കുന്നു അച്ഛൻ തന്ന മറുപടിയും അച്ഛൻ തന്നെ മറുപടിയും പറഞ്ഞു അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത മാപ്പിളമാർ പുളയ്ക്കുന്ന നാടാണത് ആ വഴിയിലൂടെ ആർക്കാനും നട ആർക്കും നടക്കാൻ പറ്റില്ല കാരണം പട്ടു പോകുന്നവരുടെ പട്ടവർ അഴിച്ചെടുക്കും വരുന്നത് ചമഞ്ഞരിങ്ങി വരുന്ന പെണ്ണാണെന്ന് തോന്നിയാൽ അവരുടെ വസ്ത്രമഴിച്ച് നിന്ന് അഗ്നിയാക്കിയിട്ടേ വിടുകയുള്ളു ഒത്ത പെണ്ണാണ് നീ അതിനെന്താണ് എൻ്റെ ഭർത്താവ് എനിക്ക് തുണയായിട്ടില്ലേ എന്ന് ഉണ്ണിയാർച്ച മറുപടി പറഞ്ഞു നിന്നെ അവർ കണ്ടാൽ മൂപ്പൻ്റെ മാളികയിലേക്ക് കൊണ്ടുപോകും എൻ്റെ മകന് നീ എൻ്റെ ഒറ്റ മകനെ ഒറ്റയ്ക്ക് ഒരു മകനേ ഉള്ളൂ അവനെ നീ കൊല്ലിക്കരുതെന്നും ആ പിതാവ് പറഞ്ഞു അത് കേട്ട ഉണ്ണി അച്ഛനോട് പറയുകയാണ് പുത്തൂരം വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ അഴകോടെ മാത്രമേ ജനിക്കൂ അവരാരെങ്കിലും ആണുങ്ങളെ കൊല്ലിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കുടുംബമഹിമയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പൊറുതിമുട്ടി അച്ഛൻ അമ്മയോട് ചോദിക്കൂ എന്നും പറഞ്ഞ് തടി തപ്പുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം ഓക്കേ താങ്ക്